ലൈംഗിക ബന്ധത്തിന് പോകുന്ന രീതിയിലുള്ള അവതരണമുണ്ട്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ ഇഷ്യൂ ഉള്ള അവര് നടത്തിക്കൊള്ളുന്നല്ല, ഇതിന് വലിയ കാര്യമൊന്നുമില്ല. അത് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഉള്ളത് ഈ നാട് നടപ്പനുസരിച്ചൊക്കെ ഉള്ളത് തന്നെ. ഒന്നിനും ഒരു മോശമായ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അത്രയേ ഉള്ളൂ, വളരെ ഓട്ടായിട്ടുള്ളൊരു കാര്യം നടക്കുന്ന കാര്യമാണ്. അതൊക്കെ നടത്തിക്കൊള്ളുന്നല്ല, ഇതിന് വലിയ കാര്യമൊന്നുമില്ല. മൂവി കാണാൻ കുഴപ്പമില്ല. ഇസ്റ്റ് ലവ് സ്റ്റോറി, അതായത് ഒരു ബ്രേക്കപ്പിന് ശേഷം ബ്രേക്കപ്പിലായി മെയിൻ ക്യാരക്ടറിന്റെ ഹസ്ബൻഡ് മരിച്ചു. സോ അതിനുശേഷം അവര് ലൈഫിൽ ടാക്കിൾ ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി, അതായത് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റി ബേസിസ് ഉള്ള ഫിലിമാ. സോ അത് പ്രണയ കാമവുമായി ബന്ധപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനത്തെ പറഞ്ഞു. പക്ഷെ കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പറഞ്ഞില്ല, കുഴപ്പമില്ല. സെൻസർ കണ്ടത് വലിയ രീതിയിലില്ല, ചെറിയ രീതിയിൽ ലൈംഗിക ബന്ധത്തിന് പോകുന്ന രീതിയിലുള്ള ഇതുണ്ട്, അവതരണമുണ്ട്. അത് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഉള്ളത് ഈ നാട് നടപ്പനുസരിച്ചൊക്കെ ഉള്ളത് തന്നെ. ഉൾക്കൊള്ളാൻ പറ്റുന്ന പടങ്ങൾ തീരെ കുഴപ്പമൊന്നുമില്ല. അഭിനയ കാര്യമാണ്. സിനിമ വലിയ മോശം എന്ന് പറയാനല്ല, പിന്നെ നമുക്ക് കുടുംബപരമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ള സിനിമയായിരുന്നു. കുടുംബപരമായിട്ട് എങ്ങനെ ജീവിക്കണം, മാറി നിൽക്കേണ്ട കാര്യങ്ങളും വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മാറിയിരിക്കേണ്ടടുത്ത് മാറിയിരിക്കണം, എല്ലാത്തടുത്ത് അങ്ങനെയുള്ള സങ്കടാവസ്ഥകളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. നല്ല സിനിമ, വളരെ വ്യത്യാസമുള്ള സബ്ജക്ട് തന്നെ ഒരു വ്യത്യാസമാണ്. പിന്നെ മ്യൂസിക് ഒക്കെ ഉണ്ട്, നല്ല ഫിലിം, ഒരു വ്യത്യസ്തമായ പ്രമേയമാണ്. പിന്നെ മ്യൂസിക്കും വളരെ നല്ല, പാട്ടുകൾ മൂന്നെണ്ണം ഉണ്ട്, നല്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം ഇഷ്യൂ ഉള്ള ഇഷ്യൂ തന്നെയാണല്ലോ, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ ഇഷ്യൂ ഉള്ള തന്നെയാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്, വൾഗർ അങ്ങനെയൊന്നും അല്ല, വളരെ നന്നായിട്ട്. ചിരിക്കാൻ കുറേ ഉണ്ട്, എല്ലാ കാണിക്കുന്നുണ്ട്.